Dear students, welcome back to my channel. Homework class in the Pudyur video ilake, Ella Kutugarkum, Swagadam. Upper in the Namalda Max in the class and Ireno, Pacayan the Visita Paula than Ningalka, Padano my Ben the Patrilla Chilla activities, Chilla Pravartan Angala, Atharangaranga Lokiana in the video loom, Parentan Ireno there. Upper in the Varakan Atala Gurcha Pravartan Angalana, Sara Paranjan, Nalabangula Chitrangale, Enganaka Namuka. നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കാം എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ എന്നും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ് മുഴുവനായിട്ട് കാണുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ കൂടെ നിങ്ങൾ ഒന്ന് ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് അമർത്തുക ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ഇവിടെ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ശബ്ദം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് അറിയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പരമാവധി ഞാൻ ശബ്ദം കുറച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നല്ല വ്യത്യസ്ത തരത്തിലുള്ള പല പാറ്റേണിലുള്ള ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഈ ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയുള്ള ചിത്രങ്ങളാണ് ഇവയെല്ലാം പല രീതിയിൽ വരച്ചിരിക്കുന്നവയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത് ഈ തന്നിരിക്കുന്ന ഒരു ചിത്രമാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്കെയില് കോമ്പസ് പെൻസിലൊക്കെ ഉപയോഗിച്ചാണ് ഇത് വരയ്ക്കേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വൃത്തം വരയ്ക്കേണ്ടതെന്ന് അല്ലേ വൃത്തം വരയ്ക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്താണ് കോമ്പസ് ആണ് അപ്പോൾ നിങ്ങൾ കോമ്പസിൽ പെൻസിൽ പിടിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക ആ ഒരു പേപ്പർ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൻ്റെ പേജോ അല്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കട്ടിയുള്ള പേപ്പർ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് അത്തരത്തിലൊരു പേപ്പർ എടുത്തിട്ട് അതിലൊരു ബിന്ദു അടയാളപ്പെടുത്തുക ഓക്കെ ഒരു പോയിന്റ് അതിനുശേഷം നിങ്ങൾ ആ പോയിന്റിൽ നമ്മുടെ ആ കോമ്പസിൻ്റെ കൂർത്ത ഭാഗം വെച്ചിട്ട് പെൻസിലുള്ള ഭാഗം അല്ലേ അതിങ്ങനെ കുറച്ച് വിടർത്തി കൊടുക്കുക അതായത് നിങ്ങൾക്ക് എത്ര ആരമാണോ ആവശ്യം അത്രയും ഇപ്പം 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 5 സെൻറ്റിമീറ്റർ എത്രയാണെന്ന് വെച്ചാൽ അത്രയും എടുത്തിട്ട് ഒരു വൃത്തം വരയ്ക്കുക എന്താണ് ആരം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ റേഡിയസ് അല്ലെങ്കിൽ ആരം അല്ലേ ഈ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും ഇവിടെ വരെയുള്ള ഈ ഒരു അകലത്തെയാണ് നമ്മൾ ആരം എന്ന് പറയുന്നത് ഇനി വ്യാസം എന്തായിരുന്നു ആ വൃത്തത്തിൻ്റെ സെൻറ്ററിൽ കൂടെയുള്ള രേഖ അല്ലേ അല്ലെങ്കിൽ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ കൂടി നമ്മൾ വരയ്ക്കുന്ന രേഖയാണ് നമ്മൾ വ്യാസം എന്ന് പറയുന്നത് ആരവും വ്യാസവും തമ്മിലൊക്കെ ബന്ധം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ആരത്തിൻ്റെ ഇരട്ടിയാണ് വ്യാസം അല്ലെങ്കിൽ വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം എന്നൊക്കെ പറയാം അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ വൃത്തം വരയ്ക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരം എടുത്തിട്ട് വരയ്ക്കാം ഇങ്ങനെ വരച്ചതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത് നമുക്കറിയാം നമ്മുടെ കയ്യിൽ മട്ടമുണ്ട് നമ്മുടെ ബോക്സിൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് മട്ടം അല്ലേ ഈ മട്ടം ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ത്രികോണത്തിലെ ബാക്കി പോയിന്റുകൾ ഈ ഒരു സോറി ഈ ഒരു വൃത്തത്തിലെ ബാക്കി പോയിന്റുകൾ അടയാളപ്പെടുത്താം അപ്പം ഇതിൽ മൊത്തം എത്ര പോയിന്റുകൾ ഉണ്ടെന്ന് എണ്ണി നോക്കുക അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ നമ്മൾ കണ്ടതാണ് അല്ലേ എത്ര പോയിന്റുകളാണ് വരുന്നതെന്ന് അത്രയും പോയിന്റുകൾ ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തണം ഓക്കെ അപ്പോൾ ഏകദേശം 12 പോയിന്റുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങളത് എണ്ണി നോക്കുക എണ്ണി നോക്കിയതിന് ശേഷം മട്ടം ഉപയോഗിച്ച് നമുക്കിത് വരയ്ക്കാം അപ്പോൾ ആദ്യം മട്ടം ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു പോയിന്റ് അടയാളപ്പെടുത്തി അതിനുശേഷം എന്ത് ചെയ്യുക ആ മട്ടം ഒന്ന് നീക്കിയിട്ട് അടുത്ത പോയിന്റ് അടയാളപ്പെടുത്തുക ഇങ്ങനെ നിങ്ങൾ മുഴുവൻ പോയിന്റുകളും ഇങ്ങനെ അടയാളപ്പെടുത്തുക ഓക്കെ അപ്പോൾ ഇതിൽ മൊത്തം ഏകദേശം 12 പോയിന്റുകളാണ് ഈ ഒരു വൃത്തത്തിൽ വരുന്നത് ഇനിയാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത് ഇനി എങ്ങനെയാണ് വരയ്ക്കേണ്ടത് ഏതെങ്കിലും ഒരു ബിന്ദു എടുക്കുക ഇപ്പോൾ ഈ ബിന്ദുവാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ബിന്ദുവിൽ നിന്നും ബാക്കി എല്ലാ ബിന്ദുവിലേക്കും ഓരോ വരകൾ വരയ്ക്കണം ഓക്കെ അപ്പോൾ മൊത്തം 12 ബിന്ദുക്കളാകുമ്പോൾ ഒരു ബിന്ദുവിൽ നിന്നും ബാക്കി ബിന്ദുക്കളിലേക്ക് എത്ര വരകൾ വരയ്ക്കേണ്ടി വരും 11 വരകൾ വരയ്ക്കേണ്ടി വരും അല്ലേ ഒന്ന് എണ്ണി നോക്കിക്കേ 1 2 3 4 5 6 7 8 9 10 11 11 ബിന്ദുക്കൾ വരയ്ക്കണം സോറി 11 വരകൾ വരയ്ക്കണം ഓക്കെ ഇനി അടുത്തത് 2-ാമത്തെ ബിന്ദു അതിൻ്റെ തൊട്ടടുത്തുള്ള ബിന്ദു എടുത്തു എന്നിട്ട് നമ്മൾ ബാക്കി ബിന്ദുക്കളിലേക്കൊക്കെ വരയ്ക്കുകയാണ് അപ്പോൾ ഇനി എത്ര എണ്ണം വരയ്ക്കേണ്ടി വരും ആ ഇനി ഒന്നുകൂടെ കുറയും അല്ലേ അതായത് 10 വരകളായിരിക്കും ഇനി വരയ്ക്കേണ്ടത് ഇനി 3-ാമത്തെടുത്തു 3-ാമത്തെടുത്തു കഴിഞ്ഞാൽ 9 വരകൾ വരയ്ക്കണം അല്ലേ ഇങ്ങനെ 12 ബിന്ദുക്കളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വരകൾ നിങ്ങൾ വരയ്ക്കുക അങ്ങനെ വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രൂപത്തിൽ നമ്മുടെ ചിത്രം കിട്ടും മനസ്സിലായോ വളരെ എളുപ്പമാണ് അല്ലേ കോമ്പസ് കൊണ്ട് വൃത്തം വരയ്ക്കുന്നു മട്ടം ഉപയോഗിച്ച് നമ്മൾ അതിനെ അതിലെ പോയിന്റുകളൊക്കെ അടയാളപ്പെടുത്തി ഓരോ പോയിന്റിൽ നിന്നും മറ്റു പോയിന്റിലേക്ക് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക അപ്പോൾ നമുക്ക് ചിത്രം ഈ രൂപത്തിലേക്ക് കിട്ടും ഓക്കെ
ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനറിയാമോ ഈ ചിത്രം വെച്ചിട്ട് ഇതിലെ തന്നെ ചില ത്രികോണങ്ങളൊക്കെ സെലക്ട് ചെയ്ത് അതിന് കളർ കൊടുക്കാം അല്ലെങ്കിൽ പ്രത്യേക പാറ്റേണിൽ ചില ഭാഗങ്ങളിൽ മാത്രം കളർ കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ചിത്രത്തിന് നിങ്ങൾക്ക് കളർ കൊടുക്കാവുന്നതാണ് ഓക്കെ ഇനി അതുപോലെ തന്നെ മറ്റൊരു ചിത്രമാണിത് ഈ ചിത്രം വരയ്ക്കാനായിട്ട് നമുക്ക് കുറേ വൃത്തങ്ങൾ വരയ്ക്കണം ആദ്യം അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വൃത്തങ്ങൾ വരയ്ക്കണം അതിനുശേഷം ആ വൃത്തങ്ങളെ ഇതുപോലെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇത്തരത്തിലൊരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ആ പല പാറ്റേണിൽ നമുക്ക് ഇതിനെല്ലാം കളർ കൊടുക്കാം ഇപ്പൊ ഈ ആദ്യത്തെ ചിത്രത്തിൽ കണ്ടോ നിങ്ങൾ ഒന്നിടവിട്ട കളങ്ങൾക്ക് കറുത്ത കളർ കൊടുത്തിരിക്കുകയാണ് ബ്ലാക്ക് കൊടുത്തിരിക്കുകയാണ് അല്ലേ രണ്ടാമത്തെ ചിത്രത്തിലാണെങ്കിലോ ഒന്നിടവിട്ട കളങ്ങളിൽ വയലറ്റ് കളർ കൊടുത്തിരിക്കുന്നു അപ്പൊ ഇതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള കളറുകൾ ഉപയോഗിച്ച് ചിത്രത്തെ നിങ്ങൾക്ക് മനോഹരമാക്കി മാറ്റാം അതുപോലെ തന്നെയാണ് ഈ ചിത്രം ഈ ചിത്രവും വൃത്തങ്ങൾ ഉപയോഗിച്ച് വരച്ചിരിക്കുന്നു ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് എന്താണ് ഇതിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗത്ത് ചെറിയ വരകൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട് അല്ലേ ഇങ്ങനെ വരകൾ വരച്ചപ്പോൾ അവിടെ എന്ത് കിട്ടി അവിടെ ഇതുപോലുള്ള ത്രികോണങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പൊ എന്ത് ചെയ്താൽ മതി ഈ ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ എറേസർ വെച്ച് മായച്ചു കളയുക മായച്ചു കളയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ത്രികോണത്തിന്റെ ഷേപ്പ് ഏറ്റവും ഔട്ടറിലായിട്ട് കിട്ടും എന്നിട്ട് അതിന് ഇഷ്ടമുള്ള കളർ കൊടുത്ത് അതിനെ ഭംഗിയാക്കാം ഓക്കെ പിന്നെ നമ്മൾ കഴിഞ്ഞ കൊല്ലം വരച്ചൊരു ചിത്രമാണിത് ഈ ഒരു ചിത്രം നമ്മൾ കഴിഞ്ഞ വർഷം വരച്ചിട്ടുണ്ടായിരുന്നു കുറേ വൃത്തങ്ങൾ വെച്ചിട്ടുള്ള ഒരു ചിത്രമാണ് അല്ലേ ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടത് നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇഷ്ടമുള്ള ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കാം അതിനുശേഷം ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ കൂടി അടുത്തൊരു വൃത്തം വരയ്ക്കണം ഓക്കെ ഇതേ ആരത്തിലുള്ള അടുത്തൊരു വൃത്തം ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ കോമ്പസ് വെച്ചിട്ട് നിങ്ങൾ വരയ്ക്കുക പിന്നെ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ രണ്ട് വൃത്തങ്ങൾ നമ്മൾ വരച്ചപ്പോൾ അവ കൂട്ടിമുട്ടുന്ന ഒരു ബിന്ദു ഉണ്ടല്ലോ ആ ബിന്ദുവിൽ കൂടി മൂന്നാമത്തെ വൃത്തം വരയ്ക്കുക മനസ്സിലായോ പിന്നെ അടുത്തതായിട്ട് അടുത്ത രണ്ട് ബിന്ദുക്കൾ കൂട്ടിമുട്ടുന്ന ആ ഒരു ബിന്ദുവിൽ നിന്നും എന്ത് ചെയ്യുക അടുത്ത വൃത്തം വരയ്ക്കുക അങ്ങനെ കേന്ദ്രങ്ങൾ മാറ്റി മാറ്റി ഒരേ ആരത്തിൽ വൃത്തങ്ങൾ വരച്ച് നമുക്ക് അവസാനം ഇങ്ങനെ ഒരു ചിത്രത്തിലേക്ക് എത്തും ഓക്കെ എന്നിട്ട് നിങ്ങൾക്ക് പിന്നെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിന്റെ സെന്ററിൽ വരുന്ന ഈ കളങ്ങളിലോ അല്ലെങ്കിൽ ഏത് ഒരു മോഡലിലാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ രീതിയിൽ ഇതിന് കളർ കൊടുക്കാവുന്നതാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് വർക്കായിട്ട് തന്നിട്ടുള്ളത് ഇതാണ് ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് ശ്രമിക്കാനാണ് നിങ്ങളോട് പറഞ്ഞത് അപ്പൊ നമുക്ക് നമ്മുടെ കോമ്പസും സ്കെയിലും ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ ഐഡിയകളൊക്കെ വെച്ചിട്ട് ഏതെല്ലാം രീതിയിൽ ഈ ചിത്രങ്ങൾ വരയ്ക്കാമെന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ അല്ലേ ഇപ്പം ഈ ഒരു ചിത്രമാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വൃത്തം വരച്ചിട്ടും അതേപോലെ തന്നെ വൃത്തത്തിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള ഡിവിഷനുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഈ ചിത്രം വരയ്ക്കാം അല്ലേ ഈ ചിത്രവും വൃത്തങ്ങൾ വെച്ച് തന്നെയാണ് നമ്മൾ വരയ്ക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ നിങ്ങൾ വരച്ച് നോക്കുക ചാർട്ട് പേപ്പറിൽ വരയ്ക്കുക അതിന് നിറം കൊടുക്കുക അങ്ങനെ ഒരു എന്താ പറയുക നിങ്ങൾക്ക് കുറച്ചൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇത് നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ വർഷം ഇതുപോലുള്ള ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം നമ്മൾ അധ്യായത്തിലേക്കും കൂടുതൽ ഗൗരവമായിട്ട് പഠനത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക ചെയ്തതിന് ശേഷം ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക അതേപോലെ തന്നെ തുടർന്നുള്ള ക്ലാസ്സുകൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം ബൈ